നമസ്തേ, പ്രീതാസ് ഗാലറിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹോട്ടലിലൊക്കെ കിട്ടുന്നില്ല ഡ്രൈ ആയിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള മുട്ട റോസ്റ്റ്, അതാണ് നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, 10 മിനിറ്റ് മതി ഇതുണ്ടാക്കാൻ. പിന്നെ അത് ആപ്പത്തിൻ്റെയും ബ്രെഡിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ചോറിൻ്റെയും എല്ലാറ്റിൻ്റെയും കൂടെ പോകുന്ന ഒരു മുട്ട റോസ്റ്റാണത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് സമയമൊട്ടും കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ മുട്ട റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പുഴുങ്ങിയെടുത്തതിന് ശേഷം അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് നല്ലതായിട്ട് വെള്ളം തുടച്ചെടുത്തിട്ടുണ്ട്. ഒരു തുണിയുണ്ട്, ഇതുപോലെ ഒന്ന് നല്ലതായിട്ട് തുടച്ചെടുക്കുക. വെള്ളം തീരെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാൻ കാരണം, നമ്മളിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യേണ്ട വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ മേലിക്ക് ഇത് പൊട്ടിത്തെറിക്കുള്ളൂ. അതുകൊണ്ടാണ് തീരെ വെള്ളമില്ലാതെ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാൻ പറഞ്ഞത്. നമ്മുടെ മുട്ട എന്നും തീരെ പൊട്ടിയിട്ടില്ല. പൊട്ടാതെ നമുക്ക് മുട്ട വേവിച്ചെടുക്കാനുള്ള എളുപ്പ വഴിയെന്ന് പറഞ്ഞാൽ, കുക്കറിൽ വെള്ളമൊഴിച്ചിട്ട് ഒരു ചെറിയൊരു കഷ്ണം നാരങ്ങയുടെ പീസ് ഇട്ടിട്ട് നമ്മുടെ മുട്ട വേവിച്ചെടുക്കുക. ഇത് നാരങ്ങയുടെ ജ്യൂസൊക്കെ പിഴിഞ്ഞിട്ടുള്ള ആ തൊലി മാത്രമാണ്. ഇതുപോലെ തൊലി മാത്രം ഇട്ടിട്ട് മുട്ട ഒരു വിസിലടിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. മുട്ടയൊന്നും കണ്ടില്ല, തീരെ പൊട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ മുട്ട വേവിക്കുമ്പോൾ പാത്രത്തിനൊരു കളർ വരില്ലേ, ഈ കുക്കറിൽ കളറൊന്നും വന്നിട്ടില്ല. അത് ഈ നാരങ്ങാ പീസ് ഇട്ടിട്ട് മുട്ട വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാത്രത്തിന് കളറും വരില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 5 വലിയ സവാളി നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കറികൾക്കൊക്കെ കട്ട് ചെയ്യണ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സവാള നമുക്ക് ഇതിലേക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം വേണം. കാരണം അത് വാടി കഴിയുമ്പോൾ അതിൻ്റെ അളവ് നന്നായിട്ട് കുറയും. അപ്പോൾ കുറച്ചധികം സവാള വേണം. ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. കുറച്ച് വെളുത്തുള്ളി അല്ലിയും ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. അല്ലെങ്കിൽ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതി. പേസ്റ്റ് ചേർക്കണത് കറിക്ക് അത്ര നല്ലതല്ല. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ അരിഞ്ഞെടുക്കുകയോ ചതച്ചെടുക്കുകയോ ചെയ്താൽ മതി. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്നാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് വഴറ്റാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട്. മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടി ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. എന്നാൽ നല്ല കട്ടിയായിട്ടുള്ള വെളിച്ചെണ്ണയാണ്. ഉരുകി വരുമ്പോൾ ഒരു 4 ടേബിൾ സ്പൂണിലധികമൊക്കെ ഇതുണ്ടാവും. നമ്മുടെ സവാള കുറച്ച് കൂടുതലുണ്ടല്ലോ, അപ്പോൾ ഈ സവാള മുഴുവനായിട്ട് നമുക്ക് വഴന്ന് കിട്ടണ്ടേ. അപ്പോൾ അത്യാവശ്യം എണ്ണ വേണം. വെളിച്ചെണ്ണ ആകുമ്പോഴാണ് നമ്മുടെ നാടൻ റോസ്റ്റല്ലേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ മറ്റോ യൂസ് ചെയ്യാം. ഇപ്പോൾ എണ്ണയ്ക്കൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. മൺചട്ടിയിൽ വെളിച്ചെണ്ണ പോകേണ്ടാണ് ആ ചട്ടി ഇതുപോലെ നല്ലതായിട്ട് പുകഞ്ഞു വരുന്നത്. ഇപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് താത്തി വെച്ചതിന് ശേഷം ഈ ചതച്ച് വെച്ച ഇഞ്ചി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ ഇത് രണ്ടും ഇതിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും റോസ്മല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും റോസ്മല്ലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ ഈ സവാള ഇതിലേക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാള വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്, ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 4 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നടു ഒന്ന് പിളർന്നെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്, അതും നമുക്കിതിലേക്കൊന്ന് ഊരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഊരിയിട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാളയുടെയൊക്കെ ഒന്ന് കളറ് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ചട്ടയാവുകൊണ്ട് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും. ഈ മുളക് പൊടിക്ക് അധികം എരിവൊന്നുമില്ല. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും. മുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും. ഗരം മസാലപ്പൊടി അധികം ഇട്ട് കൊടുക്കരുത്, കൂടുതൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കുത്തണ സ്മെല് ഉണ്ടാവുകയുള്ളൂ. ഈ പൊടികളെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ മസാലയുടെയൊക്കെ റോസ്മല് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ പെരിഞ്ചീരകപ്പൊടി ഇല്ലെങ്കിൽ പെരിഞ്ചീരകം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കുമ്പോൾ അത് കൂടെ ഇട്ട് ചതച്ചിട്ടിട്ട് വഴറ്റിയെടുത്താലും മതി. ഇപ്പം മസാലയൊക്കെ നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലതായിട്ട് വഴന്ന് വരണം, എന്നാലേ നമ്മുടെ റോസ്റ്റിന് നല്ല കളർ ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഉണ്ടല്ലോ ആ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടതിന് ശേഷം നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇനി ഈ തക്കാളി നല്ലതായിട്ട് വെന്തുടയണം, നല്ലതായിട്ട് സോഫ്റ്റായിട്ട് വെന്തുടയണം. വേഗം വെന്തുടയാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഉടച്ച് ചേർക്കണം. തവി കൊണ്ട് ഇതാ ഇതുപോലെ നല്ലതായിട്ടൊന്ന് ഉടച്ച് ചേർക്കുക. തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത കാരണം പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതായിട്ട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. മസാലയൊക്കെ നല്ല മസാല ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു അര കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. വെള്ളത്തിൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നു, ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്രേവിയുടെ തിക്നെസ് നോക്കിയിട്ട് നിങ്ങൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. കാരണം മസാല നന്നായിട്ട് കുക്കായി കിട്ടിയില്ലെങ്കിൽ ഈ മുളക് പൊടിയുടെയൊക്കെ നല്ല കുത്തണ ആ സ്മെല്ലുണ്ടാവും. അപ്പോൾ അത് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. മസാല റെഡി ആകുമ്പോഴേക്കും നമുക്ക് മുട്ട വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അധികം എണ്ണയൊന്നും വേണ്ട, കുറച്ച് മതി. ഇനി ഇതിലേക്കൊരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 2 പിഞ്ച് മുളക് പൊടി ഇട്ടിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ചട്ടി ചൂടാവണേ ഉള്ളൂ, അപ്പം മസാലപ്പൊടികളൊന്നും കരിഞ്ഞു പോവില്ല. ഇനി ഇതിലേക്ക് നമ്മുടെ പുഴുങ്ങി വെച്ച മുട്ട ഇട്ട് കൊടുക്കുക. മുട്ട ഇട്ടതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കൂടുതലായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. കാരണം കൂടുതലായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ മുട്ട ഒരു റബ്ബർ പോലെ നല്ല ബലം വരുള്ളൂ. ചെറുതായിട്ട് ഫ്രൈ ചെയ്താൽ മുട്ട നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, പിന്നെ അത് കാണാനും നല്ല ഭംഗിയാണ്. ഇപ്പം നമ്മുടെ മുട്ടയ്ക്ക് ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇത്രയ്ക്ക് അങ്ങോട്ട് ഫ്രൈ ആയാൽ മതി. ഇനി നമ്മുടെ മസാല എന്തായി എന്ന് തുറന്ന് നോക്കാം. മസാലയിലെ വെള്ളമൊക്കെ വറ്റി നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള മസാല ഇട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ നല്ല തിക്കായിട്ടുള്ള നല്ല മസാല ഇട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് പാകല്ലേ നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഓപ്ഷണലാണ്, ഇതെല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പഞ്ചസാര ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ പഞ്ചസാരയൊക്കെ മസാലയിൽ നേരെ മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ വറുത്ത് വെച്ച മുട്ട ഉണ്ടല്ലോ, ആ മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുക. മുട്ട ഇട്ടതിന് ശേഷം ഈ മുട്ടയുടെ മുകളിലേക്ക് മസാലയൊക്കെ നല്ലതായിട്ട് മീതേക്ക് വെച്ചിട്ട് മസാലയൊക്കെ നല്ലതായിട്ടൊന്ന് പൊതിഞ്ഞ് കൊടുക്കുക. മുട്ട വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. ഞാനിപ്പോൾ വരഞ്ഞൊന്നും കൊടുക്കണില്ല, നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടില്ലേ, വറുത്തെടുത്താൽ തന്നെ മുട്ട കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പം മസാലയൊക്കെ മുട്ടയിൽ നല്ലതായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. മസാല മുട്ടയുടെ മുകളിലേക്ക് നല്ലതായി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് അടപ്പ് തുറന്നാൽ മതി. പിന്നെ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ മുട്ട റോസ്റ്റ് വളരെ എളുപ്പം ഉണ്ടാക്കാം, നല്ല ടേസ്റ്റുമാണ്, എല്ലാറ്റിൻ്റെയും കൂടെ പോകുന്ന ഒരു അടിപൊളി ഡിഷാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.